ഇതിന് വന്ദനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുശേഷം പ്രസംഗിക്കുവിൻ. മാർക്കോസ് 16:15. സ്നേഹമുള്ളവരി, ലോകം കണ്ട ഏറ്റവും വലിയ മിഷനറിയും ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമായി യേശുനാഥൻ തന്റെ ദൗത്യം പൂർത്തിയാക്കി തിരികെ പോകുന്നതിന് മുമ്പ് തന്നെ അനുഗമിച്ചവർക്ക് നൽകിയ ആഹ്വാനം അക്ഷരം പ്രതി അനുസരിച്ച തോമസ് ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയാൽ ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിൽ അച്ഛന്റെയും കുഞ്ഞേട്ടന്റെയും നേതൃത്വത്തിൽ ഭാരതത്തിന്റെ ലിസ്യു എന്നറിയപ്പെടുന്ന ഭരണങ്ങാനത്തിന്റെ വിരി മാറി 1947 October 3 ഇന്ന് നാം അംഗമായിരിക്കുന്ന മിഷൻ ലിങ്ക് രൂപമെടുത്തു. സ്നേഹം, ത്യാഗം, സഹനം, സേവനം എന്നീ മുദ്രാവാക്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് താൻ ജീവിക്കുന്ന സമൂഹത്തിൽ ക്രിസ്തുവിനെ പകർന്നു നൽകാൻ അവന്റെ പ്രേക്ഷിത മേഖലയുടെ ഭാഗമാകാൻ ഒരു സമൂഹത്തെ നിരന്തരം സജ്ജമാക്കുക എന്നതാണ് ഈ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം. വിശ്വസ്തതയോടെ അന്വേഷിച്ചിറങ്ങി കരുതലിന്റെ കരം ഉയർത്തി സ്വജീവൻ ബലിയർപ്പിക്കാനുള്ള മനസ്സും നിഷ്കപടവുമായ ബന്ധവും കാത്തു സൂക്ഷിച്ച് എല്ലാവരും ക്രിസ്തുവിലേക്ക് ചേർത്ത് നിർത്താൻ ഒരുവന് കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ പ്രേക്ഷിത പ്രവർത്തനം. സ്വഭാവത്താലി സ്വയം പ്രേക്ഷിതയായ തിരുസഭയോട് ചേർന്ന് വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിന്റെ സുവിശേഷം പകർന്നു നൽകാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് മറക്കാതിരിക്കാം. പ്രേക്ഷിത പ്രവർത്തനം അവമതിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. ഉള്ളിലെ നന്മയുടെ തിരുനാളം കത്തിച്ച് അനേക കാര്യങ്ങൾക്കും വെളിച്ചം പകരാൻ കഴിയണം. അതാണ് ഒരു പ്രേക്ഷിതനുണ്ടാവേണ്ട അടിസ്ഥാന ഗുണം. സമകാലിക, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പശ്ചാത്തലത്തിൽ പ്രേക്ഷിത പ്രവർത്തനം അർത്ഥപൂർണമാകണമെങ്കിൽ അപ്പസ്തോലന്മാരുടെ നിശ്ചയ ദാർഢ്യം ഉണ്ടാകണം. അനുഭവങ്ങൾക്ക് വ്യക്തമായ സാക്ഷ്യങ്ങളായി മാറണം. ഭാരതമേ നിൻ രക്ഷാ നിൻ സന്താനങ്ങളിൽ എന്ന ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ ആപ്തവാക്യത്തിന് ജീവൻ പകരുന്നതിനായി നമുക്കും സജ്ജരാകാം. ഇവിടെ ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് CML.